ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റും അതുപോലെ ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ്. നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരിക. അതുപോലെ പേയ്മെൻറ്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ്, ഫോൺ പേ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ എങ്ങനെയാണ് ഏത് രീതിയിലാണ് കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരിക. പ്ലാന്റ് കൈ കിട്ടിക്കഴിഞ്ഞു, പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലാന്റ് കേടായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം പിന്നെ പ്ലാന്റുകളാണ്, നമുക്കതിന് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പം പിന്നെ നിങ്ങളുടെ കൈകൾ എങ്ങനെയാണോ ഈ പ്ലാന്റ് കിട്ടുന്നത് അതിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരണം. പ്ലാന്റുകൾ എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിച്ചു തരുന്നതാണ്. അതല്ലാതെ ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ സ്വീകരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ പ്ലാന്റുകളാണ് ഒരുപക്ഷെ അത് പിന്നെ നിങ്ങളുടെ കെയറിങ് കുറവുണ്ടോ, ചിലപ്പോൾ ചില പ്ലാന്റുകളൊക്കെ നല്ല കെയറിങ് വേണ്ട പ്ലാന്റാണ്. അപ്പോൾ കെയറിങ് കുറവുണ്ടൊക്കെ പ്ലാന്റ് കേടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ പ്ലാന്റിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തരേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ജമന്തിയാണ്. ജമന്തിയുടെ ഒരു വെറൈറ്റി പ്ലാന്റാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ബുഷായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഒരു മൂന്ന് ഷൂട്ടൊക്കെയുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് വരുന്നത്. നല്ല കടും ചുവപ്പാണ്, കടും റെഡായിട്ടുള്ള ഈ ഒരു പ്ലാന്റ്. നല്ല തിക്കായ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. ഈ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ കേട്ടോ, ജമന്തിയൊക്കെ കുറച്ച് പ്ലാന്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 90 രൂപയാണ്. നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. 90 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ കന്നാവാഴ എന്ന് പറയുന്നത്. നമ്മുടെ നാടൻ പ്രദേശങ്ങളിലൊക്കെ നാട് പുറത്തൊക്കെ ഇഷ്ടംപോലെ പഴയകാലത്തുണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ അതിൻ്റെ വെരിഗേറ്റഡ് അതുപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റാണ് ഇത് വരുന്നത്. നല്ല ലീഫ്, ഇതിൻ്റെ ലീഫുകൾക്ക് തന്നെ നല്ലൊരു പ്രത്യേകതയാണ് കാണാൻ. നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുകൾ വരുന്നത്. പഴയകാലത്ത് നമ്മുടെ പിന്നെ വാഴച്ചെടി എന്നൊക്കെ പറയുന്ന ആ ഒരു പ്ലാന്റാണ്. പക്ഷേ അതിൻ്റെ വെരിഗേറ്റഡ് പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഒരുപാട് പൊക്കമൊന്നും വെച്ച് പോകാത്ത കുറച്ച് ഡോർഫ് ടൈപ്പ് ആയിട്ടുള്ള പ്ലാന്റാണിത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫുകൾക്ക് തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. കുറച്ച് പ്ലാന്റേ ഉള്ളൂ, ഇതൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 130 രൂപയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഇതിൻ്റെ ഒരു തൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ നമുക്കറിയാം. ഇപ്പോൾ ഈ വാഴച്ചെടികളൊക്കെ ഒരെണ്ണം കിട്ടിയാൽ അതിൽ നിന്ന് ഒരുപാട് വിത്തുകൾ പൊട്ടി പുതിയ വിത്തുകളുണ്ടാകും. കാരണം അത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. 130 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ്. ചിലതിലൊക്കെ ഒന്നും രണ്ട് ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. അടുത്ത് വരുന്ന നല്ല പരിമളം വരത്തുന്ന നല്ല മണമുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾക്ക് ഒരു അസാധി മണമാണ്. ഈ പൂക്ക് ഇത് പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പരിസരത്ത് നിൽക്കാൻ പറ്റില്ല, അത്ര മണമുള്ള ഒരു പ്ലാന്റാണ്. നമ്മുടെ കാമിനി മുല്ല, അതല്ലെങ്കിൽ മരമുല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണാം. ഈ ഒരു പ്ലാന്റിൻ്റെ പിന്നെ പ്രത്യേകത നല്ല മണമാണ് ഈ പൂക്കൾക്ക്. നല്ല നിറയെ കൊല കൊലയായിട്ട് ഇല കാണാത്ത രീതിയിൽ പൂക്കളും ഉണ്ടാവും, അതുപോലെ പിന്നെ നല്ല സ്മെല്ലും ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. അത്യാവശ്യം കുറച്ച് ഒരു ഹൈറ്റൊക്കെ വെച്ച് പോകുന്ന പ്ലാന്റാണ്. പിന്നെ എന്നാലും നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താണെങ്കിൽ ഒരുപാട് പൊക്കമൊന്നും വെക്കാത്ത രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ കഴിയും. ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് തന്നെ നമുക്ക് വളർത്താം. നിറയെ പൂക്കളും കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പം ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. 200 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് എല്ലാം വരുന്നത് കേട്ടോ. ഈ ഒരു വലിപ്പമേ ഉള്ളൂ പ്ലാന്റ്, നല്ല ഹെൽത്തിയായ പ്ലാന്റാണ് വരുന്നത്. അപ്പോൾ 200 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അതേപോലെ തന്നെ നല്ല സ്മെല്ല് കിട്ടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു സാണ്ടൽ മുല്ല എന്ന് പറയുന്ന പ്ലാന്റ്. സാണ്ടൽ മുല്ല നമുക്ക് നല്ല ചന്ദനത്തിൻ്റെ മണമാണ് ഈ പ്ലാന്റിൻ്റെ ഈ പൂക്കൾക്ക് വരുന്നത്. നല്ല കൊല കൊലയായിട്ട് പൂക്കളും ഉണ്ടാവും, നല്ല ചന്ദനത്തിൻ്റെ മണം ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഈ സാണ്ടൽ മുല്ല എന്ന് പറയുന്നത്. നിറച്ച് എപ്പോഴും പൂക്കളും ഉണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. നല്ല മണമുള്ള പൂക്കളാണ് ഇതിൻ്റെ മുല്ല പോലെ തന്നെ നല്ല മണമുള്ള നല്ല ചന്ദനത്തിൻ്റെ മണമാണ് ഈ പൂക്കൾക്ക്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. 100 രൂപയാണ് ഇതിൻ്റെ വില.
അടുത്ത് വരുന്ന പീസ് ലില്ലിയാണ്. പീസ് ലില്ലി ഇത് പൂക്കളൊക്കെ ഏകദേശം പോയാണ് കേട്ടോ, അപ്പോൾ പുതിയ പൂക്കൾ വരുന്നുണ്ട്. അപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ്, നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ പീസ് ലില്ലിയുടെ പ്ലാന്റ്. ഇൻഡോറിൽ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 130 കൊടുത്തിരിക്കുന്നത്, ഇപ്രാവശ്യം കിട്ടിയ പ്ലാന്റിന് 10 രൂപ കുറവുണ്ട്. അപ്പം 120 നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. അടുത്ത് വരുന്നത് വള്ളി റോസ് ആണ്, നല്ല ക്രീപ്പർ റോസ്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് നല്ല കടും റെഡ് കളറാണ്. ഇത് കണ്ടില്ലേ, ചെറിയ പൂക്കളാണ്, മിനിയേച്ചർ ടൈപ്പ് പൂക്കളാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ, വള്ളി റോസ്. അടുത്ത് വരുന്ന ഡുരാൻഡ പ്ലാന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ, ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ ഡുരാൻഡ പ്ലാന്റ് കാണിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പ്ലാന്റിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്ന പ്ലാന്റുകൾക്കൊന്നും പൂക്കളില്ല, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പൂത്ത പ്ലാന്റ് തന്നെയാണ്, പക്ഷേ മഴയായതുകൊണ്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 80 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. വരുന്ന ഈ മിനിയേച്ചർ ടൈപ്പ് കോളിയസ് പ്ലാന്റ് ആണ്. നമുക്ക് നല്ല നിറയെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന, ഒരുപാട് പൊക്കമൊന്നും വെച്ച് പോകാത്ത പ്ലാന്റ് ആണ് കേട്ടോ. മിനിയേച്ചർ ടൈപ്പാണ്. അപ്പോൾ ഇത് കുറച്ച് പ്ലാന്റ് ഉണ്ട്. ആവശ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന് എൻക്വയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 30 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ഈ ഒരു കലാത്തയാണ്, പീകോക്ക് കലാത്തയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതുപോലെ നല്ല വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ചുവരിലൊക്കെ തൂക്കാൻ ഒക്കെ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരു അണിയുടെ മുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ പീകോക്ക് കലാത്തിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. 300 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ വരുന്നത് ഈ വിങ്കോ റോസ് ആണ്. വിങ്കോ റോസ് ഇത് കണ്ടില്ലേ, ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ, ഒരു പിങ്ക് കളർ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. കുറച്ച് പ്ലാന്റ് ആദ്യം മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കാനുള്ള കുറച്ച് പ്ലാന്റേ ഉള്ളൂ. അപ്പം വിങ്കോ റോസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒന്ന് പൂപ്പിച്ചെടുത്ത പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 80 രൂപയാണ്. അത്യാവശ്യം സൈസായ പ്ലാന്റ് ആണ് വരുന്നത്. 80 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്നത് റെയിൻ ലില്ലിയാണ്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ്. നല്ല പിങ്ക് കളർ പൂക്കളാണ് ഇതിൻ്റെ. റെയിൻ ലില്ലിയുടെ പൂക്കളൊക്കെ കണ്ടവർക്കറിയാം, നല്ല പിങ്ക് കളറുള്ള പൂക്കളാണ്. നല്ല നമ്മുടെ മഴ പെയ്യുന്ന സമയത്തൊക്കെ നിറയെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. നല്ല ബുഷായ പ്ലാന്റുകളാണ്, ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 40 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. റെയിൻ ലില്ലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.